ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുകയാണല്ലേ അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ടോ രാവിലത്തെ ആ തിരക്ക് പിടിച്ചുള്ള കുറച്ച് വീഡിയോകൾ അങ്ങനെ കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം ആദ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഓരോരുത്തർ കുളിച്ച് റെഡി ആവുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ചായക്കുള്ള വെള്ളം തിളക്കാനായപ്പോൾ അവർക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് ചായ ഉണ്ട് വാങ്ങി വെക്കാനായിട്ടോ അപ്പോൾ ചായ വാങ്ങി വെക്കുമ്പോൾ തന്നെ കുറച്ച് കപ്പൊക്കെ ഒന്ന് ചൂടാറ്റി എടുക്കണ്ട അവർക്ക് മദ്രാസ് പോകുമ്പോൾ കട്ടൻ ചായയും പിന്നെ ബിസ്ക്കറ്റും കൂടെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ കേട്ടോ അപ്പം ചായ നല്ല ചൂടാറ്റി എടുക്കുകയാണ് അപ്പോൾ ചായ ചൂടാക്കിൻ്റെ ഇടയിൽ നീച്ചുട്ടോ വന്നങ്ങനെ കേട്ടോ ഇന്ന് ഫസ്റ്റ് ദിവസം അതുകൊണ്ട് സ്കൂൾക്ക് കളർ ഡ്രസ്സാണ് അപ്പം ഇനി ഇന്നും കളർ ഡ്രസ്സാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ വന്നിട്ടാണ് ഇല്ല ദിവസം അങ്ങനെ ചായ ഒക്കെ ചൂടാക്കി വെച്ചു പിന്നെ ഇന്നിപ്പോൾ ഒരു എന്താ ക്യാരറ്റൊക്കെ ഇട്ടിട്ടൊരു ചെറിയ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞു വെച്ചു അപ്പോഴേക്ക് മക്കളെ മാറ്റിലൊക്കെ കഴിഞ്ഞു എന്നാൽ അവർക്കുള്ള ചായ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ബിസ്ക്കറ്റും ചായയും ഒക്കെ കൊടുത്ത് ഓരോരുത്തരായി മദ്രാസ് പോകുന്നുണ്ട് നീച്ചോട്ടെ മദ്രാസ് പോകാനായിട്ടോ അപ്പോൾ റിജും റിജും ഒക്കെ ആദ്യം പോയി പിന്നെ നീച്ചോട്ടേനും മദ്രാസ് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ ഓർഡർ ഒക്കെ ഇട്ടിട്ട് പോകണ്ട കേട്ടോ ഞാൻ വരുമ്പോഴേക്കും എൻ്റെ പുതിയ ബാഗും ലഞ്ച് ബാഗും ഒക്കെ എടുത്ത് വെക്കി പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ അവർ പോയേക്ക് ചോറ് വെക്കാൻ ഒരുങ്ങി കേട്ടോ അതിൻ്റെ മുന്നേ ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചേക്ക് കരിങ്ങാലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് ചോറും കൂടി ഉണ്ട് അടുപ്പത്ത് ഇട്ടാൽ ആ പരിപാടി കഴിയുമല്ലോ ഉള്ളിയും ക്യാരറ്റൊക്കെ അണ്ട് വാടി വന്നപ്പം പിന്നെ ചോറൊക്കെയുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നു കേട്ടോ അപ്പം വെള്ളം തിളക്കുമ്പോഴേക്ക് അരിയുണ്ട് കഴുകിയെടുത്താൽ പിന്നെ ഒരു വിസിൽ ഓഫാക്കിയിട്ടാൽ നമ്മുടെ ചോറ് റെഡി ആകുമല്ലോ അപ്പോൾ അരി കഴുകി കഴുകിയെടുത്തപ്പോഴേക്ക് നമ്മൾ വെള്ളം നല്ല വെട്ടി തിളച്ചിരിക്കുന്നുട്ടോ അപ്പം അരിയും കൂടി അണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഉപ്പൊക്കെ പാകം എന്ന് നോക്കിയിട്ട് കുക്കറാണ് മൂടി വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നെയ്ച്ചോർക്കു നിന്നേന് മുട്ട പുഴുങ്ങിയാണ് ഇട്ടോ എടുക്കുന്നത് അപ്പോൾ അപ്പുറത്തെ അപ്പുറത്തെടുപ്പുമ്പോൾ ഒരു മൂന്ന് മുട്ട പുഴുങ്ങാനും ഇട്ടിട്ടുണ്ട് അപ്പോൾ മുട്ട വേകുമ്പോഴത്തേന് കുറച്ച് നമ്മൾ കുട്ടികൾക്ക് ചായ കൊടുത്ത ഗ്ലാസും അതേപോലെ തന്നെ അരി കഴുകിയ ചട്ടിയും ഒക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനെടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴുകൽ കഴിക്കണം കേട്ടോ ആവണതാണ് കഴുകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ കുക്കറ് ബിസിലെടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ കുക്കർട്ട് മാറ്റി വെച്ചിട്ട് ഇരുമിൻ്റെ ചട്ടിയുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത്രയും ദിവസം എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ട് നടന്നാലോ അപ്പോൾ ഇന്ന് നല്ല വിശപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ദിവസമല്ലേ അപ്പോൾ ഇന്ന് പഴംപൊരി തന്നെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അരിപ്പൊടിയും കുറച്ച് മൈദയും കടലമാവ് ഒക്കെ വേണ്ടി ഇട്ടിട്ട് മാവാണ്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോഴേക്ക് നമ്മൾ ചട്ടി ചൂടായി ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ചൂടാ വരുന്ന ചട്ടിക്ക് ഓയിലും കൂടി ഉണ്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഓയിലും കൂടിയുണ്ട് ചൂടാകുമ്പോൾക്ക് മാവ് ഒഴിച്ചെടുത്താൽ ഒരൊറ്റ പഴം വെച്ചിട്ട് ഒരു നാല് പഴംപൊരി ഉണ്ടാക്കിയാൽ എൽ മൂന്നാക്കും ഈ രണ്ട് പഴംപൊരി വെച്ചിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പഴം എടുത്തിട്ട് നടുക് മുറിച്ചിട്ട് അത് ചീന്തിയെടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കിയിരിക്കണേ സ്കൂളിൽ ഇപ്പം രണ്ട് മാസം പെരയിലിരുന്നപ്പം ഇടക്കിടക്ക് വന്നിട്ട് ചോദിക്കട്ടോ അമ്മച്ചി എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നടന്നിട്ട് ഇന്നിപ്പം ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു അവസരം ഉൾക്കില്ലല്ലോ അപ്പോൾ ഒന്ന് നല്ല വിഷപ്പുണ്ടാവും എന്ന് വെച്ചിട്ടാണ് പഴംപൊരി തന്നെ ആക്കാമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ പഴംപൊരി ഒന്ന് വേണ്ട മിക്സറോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മദ്രസ് പോയിക്കുന്നത് എന്തായാലും പഴംപൊരി ആക്കി കൊടുത്താൽ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പഴംപൊരി ആക്കാൻ നിന്നത് അങ്ങനെ ഓരടുപ്പത്ത് പഴമ്പൊരി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കേണ്ടത് അതേമാതിരി ഒരടുപ്പത്ത് നമ്മൾ മുട്ടയും വന്നുകൊണ്ടിരിക്കാനായിട്ടോ അപ്പം ഒന്ന് മുട്ട പുഴുങ്ങിയത് മതി എന്ന് പറഞ്ഞപ്പം അതിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അടുപ്പ് ഒഴിഞ്ഞിട്ട് വേണം പിന്നെ ചായക്കുള്ള കടി ഉണ്ടാക്കാൻ കേട്ടോ അപ്പം ഇന്ന് എന്താ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം അപ്പോൾ അത് അരച്ചിട്ട് അപ്പം ചൂടാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കണത് അപ്പം ചീയപ്പം ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ അടുപ്പം ഇങ്ങനെ ഒഴിഞ്ഞു വരുന്ന സമയത്ത് അരി ആട്ടാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അരി ആട്ടിയെടുത്തിട്ട് അപ്പൻ ചൂടാന്ന് ചോദിച്ചിട്ടോ അപ്പൊ അപ്പം ചൂടാൻ ഇതൊക്കെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആട്ടിയെടുത്തത് അപ്പൊ ആട്ടിയെടുത്തപ്പം എന്താ ഉള്ളിയും ജീരകം ഒക്കെ ഇട്ടിട്ട് ആട്ടിയെടുത്താൽ മതിയായിരുന്നു കേട്ടോ കറി ഉണ്ടാക്കാൻ പറ്റൂല അറിയില്ലായിരുന്നു എന്തെന്ന് വെച്ചാല് ആട്ടിയൊക്കെ എടുത്ത് അപ്പൊക്കെ ചുട്ട് വന്നപ്പോഴാണ് കരണ്ട് പോയിട്ടോ കറണ്ട് പോയപ്പം പിന്നെ ഇനി അപ്പവും പഞ്ചസാരയോ അല്ലെങ്കിൽ അപ്പത്തൊക്കെ കുറച്ച് തേൻ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചിട്ട് അപ്പം മാത്രമാണ് എടുത്തത് അങ്ങനെ അപ്പൻ ചുടലും ഉണ്ട് കഴിഞ്ഞിട്ടോ അപ്പൻ ചുടലും കൂടി കഴിഞ്ഞപ്പം പിന്നെ ഒന്ന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ കറി ഇപ്പം കറണ്ട് പോയില്ലേ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ട് ഒരു ലഞ്ച് ബാഗ് ഒക്കെ ഒന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം അങ്ങനെ ചോറും മുട്ടയും പയമ്പൊരിയും അതൊക്കെ ഉണ്ട് ലഞ്ച് ബാഗ് പത്രത്തൊക്കെ ആക്കിയിട്ട് ലഞ്ച് ബാഗും കൂടി അതാക്കി ബാഗ് ഒക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ